കാർഷികസന ബാങ്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ ബാങ്കിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് വൈക്കൽ മധു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി ജെ പി ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സഹകാരികളെയും ബഹുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഈ സമ്മേളനത്തിൽ പറയുന്നത്. കൊട്ടാരക്കര കടക്കൽ കാർഷിക വികസന ബാങ്കുകളുടെ പ്രവർത്തനമാണ് സ്തംഭിച്ചിരിക്കുന്നത്. സർക്കാർ ഉത്തരവിലൂടെ കൊട്ടാരക്കര ബാങ്കിന് സ്വതന്ത്ര അംഗീകാരം നൽകി. ജീവനക്കാരെ നിയമിക്കാൻ സ്പെഷ്യൽ ഓഫീസർമാരെയും നിയമിച്ചു. എന്നാൽ ബാങ്ക് പ്രസിഡന്റ് ചിത്രമധുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗുണ്ടാസംഘം നിലവിലുള്ള ബ്രാഞ്ച് മാനേജരെ പിടിച്ചിറക്കി കോൺഗ്രസുകാരെ നിയമിച്ചുവെന്നും മധു ആരോപിച്ചു. ചിത്രമധുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രസിഡന്റായിക്കൊണ്ടുള്ള ഭരണസമിതി അധികാരം ഏറ്റതിന് ശേഷമാണ് കോൺഗ്രസിന്റെ തറവാട്ട് സ്വത്ത് പോലെ, പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ തറവാട്ട് സ്വത്ത് പോലെയാണ് ബാങ്കിന്റെ പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മാനേജർമാർക്ക് ലോൺ അനുവദിക്കാനോ അനുവദിച്ച ലോണിന്റെ ഗഡുക്കൾ നൽകാനോ കഴിയുന്നില്ല. ഇതുമൂലം കർഷകരും കർഷക തൊഴിലാളി കുടുംബങ്ങളും വൻ പ്രതിസന്ധി നേരിടുകയാണ്. രണ്ട് പിയൂൺ തസ്തികയിലേക്ക് ഒഴിവുള്ള നിയമനത്തിൽ ബാങ്ക് പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം 6 പേരെയാണ് നിയമിച്ചത്. ഇപ്പോൾ 3 ബാങ്കുകളിൽ കൂടി 38 ജീവനക്കാരാണുള്ളത്. അതിൽ 17 പേരും പിയൂണുമാരാണെന്നും പറയുന്നു. ഇവരിൽ നിന്നും 15 ലക്ഷം രൂപ വീതമാണ് കോഴ കൈപ്പറ്റിയിട്ടുള്ളതെന്നും വൈക്കൽ മധു ആരോപിച്ചു. ഇത്തരം അഴിമതികൾക്കെതിരെയാണ് ജില്ലാ കാർഷിക ബാങ്കിന് മുന്നിൽ വൻ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ചവറ ജി ഹരിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.